ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കുടുംബം പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന കുടുംബം, പിതാവിനെ ആരാധിക്കുന്ന കുടുംബമാണ് യഥാർത്ഥത്തിലുള്ള കുടുംബം. ആരംഭത്തിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യ കുടുംബം യഥാർത്ഥത്തിൽ പിതാവിനെ ആരാധിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അതേതാണ് ആ കുടുംബം? അതായത് ആദും ഔവായും ദൈവത്തെ ആരാധിച്ച കുടുംബമായി. യഥാർത്ഥ ആരാധനയെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്നത് എന്താണ്? യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അതിപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന കുടുംബം. യോഹന്നാൻ സുവിശേഷം 4:23 അതിൻ്റെ 23 തിരുവചനം. അപ്പോൾ ഇഷ്ട യോഹന്നാൻ പറയുന്നത് പോലെ നമ്മുടെ കുടുംബങ്ങൾ ദൈവത്തെ ആരാധിക്കണം. ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. യഥാർത്ഥത്തിൽ അത് ഇപ്പോൾ തന്നെയാണ്. ഓരോ കുടുംബങ്ങളും ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് സമൃദ്ധി ലഭിക്കുക, വിശ്വാസം ലഭിക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യം കുടുംബത്തിലേക്ക് കടന്നു വരിക, പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവുക. ഇവിടെ പിതാവ് എന്ന് പറയുന്നത് അത് ദൈവ പിതാവാണ്. ആത്മാവ് എന്ന് പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവാണ്. സത്യം അത് പുത്രനാണ്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. ദൈവം ആയിരിക്കുന്നത് പോലെ ദൈവത്തെ അംഗീകരിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ആരാധന. ഹല്ലേലൂയ. ദൈവമായിരിക്കുന്നത് പോലെ ദൈവത്തെ മനുഷ്യർ അംഗീകരിക്കണം. അതാണ് യഥാർത്ഥത്തിലുള്ള ആരാധന. ദൈവം തൻ്റെ കുടുംബാത്മകമായ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ ദൈവഹിതമനുസരിച്ച് കുടുംബജീവിതം നയിക്കുമ്പോൾ നാം ദൈവത്തെ ആരാധിക്കുകയാണ്. ദൈവം തൻ്റെ കുടുംബാത്മകമായ സാദൃശ്യത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അങ്ങനെയെങ്കിൽ ദൈവഹിതമനുസരിച്ച് കുടുംബജീവിതം നയിക്കുമ്പോൾ നാം എന്തു ചെയ്യുന്നു? ദൈവത്തെ ആരാധിക്കുക. ദൈവമാണ് കുടുംബജീവിതത്തെ ഒന്നിപ്പിച്ചു നിർത്തുന്നത്. ദൈവത്തെ ആരാധിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ദൈവിക ശക്തി വ്യക്തികളിലേക്ക് കടന്നു വരും. ആദ്യ മാതാപിതാക്കളുടെ ജീവിതം പാപം ചെയ്യുന്നത് വരെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബമായിരുന്നു. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കാതെ ദൈവഹിതം അനുസരണം ജീവിച്ചിടത്തോളം കാലം അവർ ദൈവീക ജീവനുള്ളവരായി മാറി. ദൈവൈക്യത്തിൽ ജീവിച്ചു. ഉൽപ്പത്തി പുസ്തകം 2:, അത് നമ്മളുടെ 9-25 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കാതെ ദൈവഹിതാനുസരണം അവർ ജീവിച്ചിടത്തോളം കാലം അവർ ദൈവീക ജീവനുള്ള വ്യക്തികളായിട്ട് മാറി. ദൈവ ഐക്യത്തിൽ അവർ ജീവിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിലുള്ള ആരാധന ആദും ഔവായി നടത്തി. ഹല്ലേലൂയ. പിതാവിനെ ആരാധിക്കുന്ന ജീവിതം നയിച്ചു. ഇപ്രകാരം പിതാവിനെ ആരാധിക്കുന്ന കുടുംബമായി തീരുമ്പോഴാണ് മനുഷ്യൻ തൻ്റെ സൃഷ്ടാവായി ദൈവത്തോട് നീതി പുലർത്തുന്നത്. ദൈവത്തെ ആരാധിക്കുന്ന കുടുംബം, ഭാര്യയും ഭർത്താവും മക്കളും, അവിടെയാണ് മനുഷ്യന് തൻ്റെ സൃഷ്ടാവായ ദൈവത്തോട് നീതി പുലർത്താൻ സാധിക്കുക. ആദോവായും പാപം ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ ദൈവത്തെ ആരാധിച്ചോ അതുപോലെ ദൈവഹിതാനുസരണം നമ്മുടെ കുടുംബങ്ങളിൽ യഥാർത്ഥത്തിലുള്ള ആരാധന പിതാവിന് അർപ്പിക്കണം. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ദൈവം തൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കും. ഈ വചനം കേൾക്കുന്ന എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം ഇപ്പോൾ തന്നെ നൽകുകയാണ്. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു അനുഭവം. അതായത് ഒരു കുടുംബം വന്ന് പറഞ്ഞതാണ്, മക്കൾ അനുസരിക്കുകയില്ല, ഭർത്താവും ജീവിത പങ്കാളിയും മദ്യപാനത്തിന് അടിമത്തത്തിലാണ്, നാട്ടുകാർ കളിയാക്കും, വീട്ടിലെന്നും ചീത്തയും തെറി അസ്വസ്ഥതയും, അയൽവക്കാർക്ക് കിടക്കാൻ പറ്റിയല്ല, കുറേ വീട്ടുകാർ വിറ്റുപോയി, അവർ പറഞ്ഞിട്ട് ഇവരനുസരിക്കുന്നില്ല, ഈ ഭാര്യ എന്നും ഇടികൊള്ളും, അവരെന്നും വീടിൻ്റെ പുറത്താണ് താമസം, മക്കൾക്ക് പഠിക്കാൻ പറ്റിയല്ല, ജോലി ചെയ്യാൻ പറ്റിയല്ല. അങ്ങനെ വളരെ വിഷമിച്ച് ആത്മഹത്യയുടെ വക്കിലെത്തുമ്പോൾ ആ ഭാര്യ ഇവിടെ വന്നു, സിസ്റ്ററെ ഞങ്ങൾ എന്തു ചെയ്യും, നാട്ടുകാർ പോലും ഞങ്ങളുടെ വെറുപ്പായി, ജീവിത പങ്കാളിയുടെ വഴക്കും ബഹളും. ഞാൻ പറഞ്ഞു, ഒരു കുടുംബം ദൈവം സ്ഥാപിച്ചത് അത് ദൈവത്തെ ആരാധിക്കണം. എനിക്ക് ആരാധിക്കാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു,
അതായത് ഉൽപ്പത്തി പുസ്തകം 2:9 തുടങ്ങി 25 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുക. യോഹന്നാന്റെ സുവിശേഷം 4:23 തിരുവചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുക. അത് മാത്രമല്ല, ദൈവമേ ഞാനങ്ങെ ആരാധിക്കുന്നു, സ്വർഗത്തിൽ നിരന്തരം മാലാക്കമാർ വിശുദ്ധർ ആരാധിക്കുന്നത് പോലെ ഞാനും ദൈവത്തെ ആരാധിക്കുന്നു. ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ ഭർത്താവിനോട് ചേർന്ന്, ജീവിത പങ്കാളിയോട് ചേർന്ന്, മക്കളോട് ചേർന്ന് അവരായിരിക്കുന്ന അവസ്ഥയിൽ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നു. ഈ സ്ത്രീക്ക് സാധിക്കുന്ന വിധത്തിൽ, അറിയാവുന്ന വിധത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, 33 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവ് പറയുകയാണ്, നമുക്ക് ഒരുമിച്ച് ദേവാലയത്തിൽ പോകാം, എനിക്കൊന്ന് കുമ്പസാരിക്കണം. അങ്ങനെ ഈ ജീവിത പങ്കാളി കുമ്പസാരിച്ചു, ഇവിടെ ധ്യാനിക്കാൻ വന്നു, ജീവിതത്തിൽ ഒത്തിരി മാറ്റം വന്നു, മക്കളും ധ്യാനിക്കാൻ വന്നു. മക്കളിൽ നിന്ന് ആ കുടുംബം യഥാർത്ഥത്തിൽ പിതാവിനെ ആരാധിക്കുന്ന ഒരു കുടുംബമായിട്ട് മാറി. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരുടെയും കുടുംബത്തിലേക്കും മക്കളിലേക്കും ജീവിത മാതാപിതാക്കളിലേക്കും ദൈവത്തെ ആരാധിക്കുന്ന ദൈവിക ശക്തി ഇപ്പോൾ തന്നെ ഇറങ്ങി വരട്ടെ. അതിന് തടസ്സം നിൽക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പാപശക്തികൾ, തിന്മയുടെ സാധനങ്ങൾ, അന്ധകാരത്തിന്റെ കെട്ടുകളുണ്ടെങ്കിൽ ഈശോയുടെ നാമത്തിൽ അത് അഴിയുവാൻ പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ കൃപ നമ്മുടെ കുടുംബത്തിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.